പ്രൊഫസർ ജോസഫ് ആന്റണി, ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തു. ഇവിടെ യു എ പി എ ചുമത്തുന്നത് ചൈന ബന്ധം എന്ന ഒരു ഒരു വിഷയം ഇവർക്ക് മേൽ അവതരിപ്പിച്ചുകൊണ്ടാണ്, ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്. ആ ഫണ്ടിങ്ങിന് അവർക്ക് അവരുടേതായ വിശദീകരണമുണ്ട്. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ തന്നെ വിവിധ ഏജൻസികൾ ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസി അടക്കം വർഷങ്ങളായി പരിശോധിക്കുന്നു. ഒരു തരത്തിലും ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിൽ. മാത്രമല്ല നിയമപരമായ പരിരക്ഷ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി പ്രബീറിന് അടക്കം നൽകുകയും ചെയ്തു. അത് ആ സംവിധാനത്തിന് നൽകുന്ന നിയമപരമായ ഒരു വലിയ അംഗീകാരം കൂടിയാണ്. രാജ്യത്തെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോഴും കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഈ പരിരക്ഷ എന്നുള്ളത്. പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് താങ്കളത് സൂക്ഷ്മമായി കേട്ടിരിക്കുകയായിരുന്നു, താങ്കളുടെ ഏരിയ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് കൊണ്ടുവരാതിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഫോറിൻ ഫണ്ടിങ് എന്ന പ്രശ്നം അതൊരു കുറ്റാരോപണമാവുകയാണ്. അങ്ങനെ കുറ്റാരോപണം ഇറാഷണലായി യുക്തിരഹിതമായി അവതരിപ്പിക്കാമോ എന്നൊരു പ്രശ്നം ഇക്കാര്യത്തിൽ എത്രമാത്രമുണ്ട്. അങ്ങനെ ഒരു പ്രകടമായ പ്രാഥമികമായി തന്നെ പ്രഥമ ദൃഷ്ട്യാ തോന്നും വിധമാണ് ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ശക്തമായ തോന്നൽ, ബോധ്യം, വിമർശനം രാജ്യത്ത് നിൽക്കുന്നു, താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ. എന്നിട്ടാകട്ടെ യു എ പി എ ചുമത്തി ഇവരെ അകത്തേക്ക് ഇടുകയും ചെയ്യുന്നു, അകത്തേക്ക് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇറാഷണലായി യുക്തിരഹിതമായി ഫണ്ടിങ്ങിനെ കാണാമോ, ആ രീതിയിലേക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടോ, ഏജൻസികൾ കാര്യങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ടോ? ഇത് വളരെ വ്യക്തമാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാതെ. അതായത് അറസ്റ്റ് ചെയ്ത പോലീസിന് പോലും ചൈന ബന്ധം അല്ലെങ്കിൽ ചൈന ഫണ്ട്, ദേശവിരുദ്ധം എന്നൊക്കെയുള്ള, പിന്നെ നമ്മളിപ്പോൾ പറയും ഒരു കളിതമാശ പോലെയായി ഈ ദേശവിരുദ്ധം എന്നൊക്കെ പറയുന്ന വാക്ക്, വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ നേരത്തേക്ക് ഉന്നയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ എന്ത് വിഷയത്തിലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒന്ന് എഴുതിയാൽ, ഒരു കത്തെഴുതിയാൽ, ഒരു ലേഖനം എഴുതിയാൽ, എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ, ഇതെല്ലാം ദേശവിരുദ്ധമായി മാറുന്നു എന്ന് പറയുന്ന വളരെ തമാശയായി ഈ ദേശവിരുദ്ധതയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഒന്ന്. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം, നമ്മൾ ഈ ചൈന ഫണ്ടിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം, ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ചൈന. അമേരിക്ക കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് $120 ബില്യൺ വ്യാപാരമാണ്. ഈ പിന്നെ ഈ വ്യാപാരത്തിൽ നമുക്കറിയാം ഏറ്റവും അധികം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന, കയറ്റുമതി വളരെ കുറവാണ് ഇന്ത്യയുടെ ചൈനയിലേക്ക്. അത്രമാത്രം ഇറക്കുമതിയെ, ചൈനയുടെ ഇറക്കുമതിയെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ പിന്നെ മരുന്ന് വ്യവസായം നിൽക്കുന്നത്, പിന്നെ ഇന്ത്യയുടെ കമ്പ്യൂട്ടറുകൾ നിൽക്കുന്നത്, ലാപ്ടോപ്പുകൾ നിൽക്കുന്നത്, മൊബൈൽ ഫോണുകൾ, ഓപ്പോ വിവോ എന്നൊക്കെ പറയുന്ന മൊബൈൽ ഫോൺസ് നിൽക്കുന്നത്, ഫേർണിച്ചറുകൾ നിൽക്കുന്നത്. 2 വർഷം മുമ്പ് വരെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വരെ വന്നിരുന്നു, അതൊക്കെ ഈ 2020 പ്രശ്നത്തിലാണ് നിരോധിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എന്ന് മാത്രമല്ല, 2021 നടന്ന IPL സ്പോൺസർ ചെയ്തിരുന്നത് ചൈനയാണ്, ചൈനയുടെ ഒരു മൊബൈൽ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും അധികം വലിയ ലോവർ റെക്കോർഡെന്ന് പറയുന്ന, നമ്മൾ വിശേഷിപ്പിക്കുന്ന പിന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിലേക്കുള്ള 7000 പിച്ചള ലോഹങ്ങൾ നിർമ്മിച്ചത് ചൈനയാണ്. അപ്പോൾ ഇങ്ങനെ, അതായത് ചൈനയെ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എത്രയോ സ്റ്റാർട്ടപ്പുകൾക്ക്, പ്രധാനപ്പെട്ട മിക്ക സ്റ്റാർട്ടപ്പുകളെയും ഇപ്പോഴും ഫണ്ട് ചെയ്യുന്നത് ചൈനീസ് കമ്പനികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള വ്യാപാര സാമ്പത്തിക ക്രമങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഒരു അതൊരു സാമ്പത്തിക രംഗം, ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ നമുക്ക് പിന്നെ പരിസ്ഥിതി എന്താണ് ക്ലൈമറ്റിൻ്റെ രംഗത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അന്തർദേശീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ പുനരാവിഷ്കരിക്കണം, പുനഃസംഘടിപ്പിക്കണമെന്ന് പറയുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചൈനയുടെ നിലപാടിനെ ഒന്ന് ഇന്ത്യയുടെ നിലപാടിനോടൊപ്പം ചേർത്ത് ചൈനയുടെ നിലപാടിനെ പ്രശംസിച്ചാൽ ദേശവിരുദ്ധമാകുമോ? അപ്പോൾ എന്ത് പറഞ്ഞു, അതപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഭീരുവായ ഭീരുക്കളുടെ ഒരു ഭരണകൂടമായി ഇവർ മാറുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇങ്ങനെ? അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഗൂഗിളിൽ നമ്മൾ ഇന്ത്യയുടെ മാപ്പൊന്ന് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കൂ. നമുക്കറിയാം അമേരിക്കൻ കമ്പനികളാണ്, അമേരിക്കയുടെ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന മാപ്പുകളാണ്. അതിൽ പലതിലും ഈ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, ഈ POK എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമല്ല, ആക്സൈച്ചിന് ഇന്ത്യയുടെ ഭാഗമല്ല. അങ്ങനെ ഉള്ള മാപ്പുകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അമേരിക്കക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തുമോ? അപ്പോൾ ഈ തരത്തിൽ ഈ നമ്മളിപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് സഞ്ജയ് ബാബു പറയുകയുണ്ടായി, ഒരു പ്രധാന സൈനിക ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുത്ത ഒരു ലേഖനത്തിൽ, ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുത്ത ലേഖനത്തിൽ ഇന്ത്യയുടെ മാപ്പിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗമില്ല.
അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത് മാറ്റുകയും ഇപ്പോൾ ഈ തരത്തിൽ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസിൻ്റെ പേരിൽ ഇത് ചൈന പിന്നെ എന്ന് പറയുന്ന പേര് പറഞ്ഞു കഴിഞ്ഞ് എന്താണ് ഇങ്ങനെ ഒരു ഭീകരമായ ഒരു എന്താണ് തമാശ രൂപേണയുള്ള കാര്യങ്ങളിലേക്ക്. ഇനി അഥവാ ഒരു മാധ്യമത്തിന് മേൽ അത് ആരോപിക്കപ്പെട്ടാൽ ആ മാധ്യമത്തെ എങ്ങനെയാണ് അങ്ങനെ ഒരു ചൈനീസ് ബന്ധം അല്ലെങ്കിൽ ചൈനീസ് പക്ഷപാതിത്വം അല്ലെങ്കിൽ ചൈനയെ പ്രകീർത്തിക്കൽ അവർ നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലാണ്? നമ്മൾ കാണേണ്ടത് ഇപ്പൊ ചൈന എന്ന് പറയുന്ന സ്വാഭാവികമായ മാധ്യമത്തിന്റെ ഉള്ളടക്കത്തിലൂടെയല്ലേ? തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത് ഉള്ളടക്കങ്ങളിൽ ഒരിടത്തും ഏതെങ്കിലും ഒരു ഉള്ളടക്കം വായിക്കുന്നിടത്തും ഈ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് നിരന്തരം ആളുകൾ വളരെ കൃത്യമായി അവതരിപ്പിച്ച് മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഇപ്പൊ നമുക്കറിയാം മാലദ്വീപിൽ പുതിയ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നു, മുയ്സു അധികാരത്തിൽ വരുന്നു. മുയ്സുവിന്റെ പ്രധാനപ്പെട്ട ഇലക്ഷൻ ക്യാമ്പയിൻ നടന്ന് ഇന്ത്യ ഔട്ട്, ഇന്ത്യ ഔട്ട്. ഇന്ത്യക്കാർ, ഇന്ത്യ 75 പട്ടാളക്കാരാണ്, സൈനികരാണ് അവിടെ ഉള്ളത്, 2-3 ഹെലികോപ്റ്ററുകളാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ സാമ്പത്തിക സഹായം അവർക്ക് നൽകുന്നു, നമ്മൾ കുറേ അവരുടെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കുറേ സൈനികരെ നിർത്തിയിരിക്കുന്നു. ഇത് അപകടമാണ്, മാലദ്വീപിൻ്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയ ഒരാൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അഭിനന്ദന സന്ദേശം അയച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെതിരെ പിന്നെ നടപടിയെടുക്കലോ അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കലാണല്ലോ വേണ്ടത് വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യക്കെതിരായി നമ്മൾ ഒരു മാധ്യമത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായി ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പ്രചാരണ പരിപാടികളും എഴുത്തുകളും നടത്തുമ്പോഴാണ് നമുക്കതിന് ദേശദ്രോഹം എന്ന് പറയാൻ കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം ന്യൂസ് ക്ലിക്കിൻ്റെ ലേഖനങ്ങൾ മുഴുവൻ ന്യൂസ് ക്ലിക്കിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഈ ലേഖനങ്ങൾ മുഴുവൻ ആർക്കും പരിശോധിക്കാം, വളരെ പരസ്യമായ വളരെ ട്രാൻസ്പെറൻ്റ് ആണത്. അതിൻ്റെ ഉത്തരം ശ്രീ ജോസഫ് ആൻ്റണി, അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കാലാകാലങ്ങളിൽ നിശിത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.